Hi friends, welcome to Jen's Creation. Ellavarkum namaskaram, njan Jensi. Innu njan vandirikkunnathu thumbnail kandappozhe ningalkku manasilayi kanum. Njan innu kaanikkan povunna oru design de oru short video njan idinu munne ittirunnu. Ningal ellarum kandu kanum. Appo kore per adu enginiyan cheyyunnathu ennokke choichirunnu. Appo adaanu innathe video. Njan ende enikku randu aankuttikalanu. Appo mootha mohante ഹോളി കമ്മ്യൂണിയന് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്ത സാരിയാണ്. ഒരു 5 വർഷമായി കേട്ടോ. അപ്പൊ ആ ഒരു സാരി ഡിസൈൻ ചെയ്തതാണ്. പക്ഷെ ഇന്നും ഞാൻ അത് ഉടുക്കുമ്പോ എല്ലാവരും എന്നോട് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു സാരിയാണ്. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നൊക്കെയാണ്, എന്ത് നൂലാണ് ഒക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഞാൻ കടായി ത്രെഡാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്ന യൂസ് ചെയ്തേക്കുന്ന നൂല്. അപ്പൊ ആ നൂല് നിങ്ങളുടെ ഏരിയകളിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ അത് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ആ ലിങ്ക് എടുത്തൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ആ സാരി. ഷോർട്ട് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി കാണിക്കുന്നത്. ഇത് സാരി, ഇത് ബ്ലൗസ്. സാരിയുടെ നമ്മള് മുന്താണിയുടെ രണ്ട് കോർണറിലും ഓരോ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ചെസ്റ്റ് പോർഷനിലാണ് ചെയ്തേക്കുന്നത്. ചെസ്റ്റ് പോർഷനില് വന്നേക്കുന്നത് ഇതുപോലെ ഇതുപോലെ മൂന്നെണ്ണം അടുപ്പിച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മള് താഴത്തെ ഫ്ലീറ്റ്സിന്റെ ഫ്രണ്ടിലും രണ്ടെണ്ണം വരുന്നുണ്ട്. ഇനി ഞാൻ ബ്ലൗസ് കാണിക്കാം. ബ്ലൗസിന്റെ ഞാൻ ഒരു സ്ലീവില് ചെയ്തിട്ടുള്ളൂ വർക്ക്, കാരണം സാരി അഴിച്ചിരുന്നതായതുകൊണ്ട് ഒരു സ്ലീവേ നമ്മുടെ കാണുന്നുള്ളൂ. അപ്പൊ ആ ഒരു സ്ലീവില് ഒരു വലിയ ഡിസൈൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. അടിയിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ബോർഡറുമായിട്ട് കൊടുത്തേക്കുന്നത് ഉണ്ടോ. പിന്നെ സാരി ബ്ലൗസിന്റെ ബാക്ക് വന്നിട്ട് ഈ ഒരു മോഡലിലാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് വൈറ്റ് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹാംഗിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഇത് വർക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ ട്രേസ് ചെയ്ത് എടുക്കാൻ പോകുന്ന ഡിസൈൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ ഈ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കടായി ത്രെഡുകളാണ്. കടായി ത്രെഡിന്റെ പല കളേഴ്സുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആങ്കറിന്റെ തന്നെ ക്രോഷിയോടെ ഈ ഒരു നൂലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ മെയിനായിട്ട് വർക്കുകൾ കയറ്റിയിരിക്കുന്നത് ഇത് നമ്മുടെ സ്റ്റെം സ്റ്റിച്ചാണ് ഇതിൻ്റെ വുഡൻ പോർഷനിൽ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ഈ ഫ്ലവേഴ്സുകളായിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ലീഫ് ചെയ്തേക്കുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് ഡാർക്ക് ഷെയ്ഡിലും ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഷെയ്ഡിലും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് കാണിച്ചുതരാം. പിന്നെ നമ്മള് പൊസിഷൻ കറക്റ്റ് എടുത്തു വെക്കുക. നമ്മള് ഈ ഡിസൈൻ സാരിയിലേക്ക് ഏത് പോർഷനിലാണോ വെക്കുന്നത് ആ ഒരു പോർഷനിലേക്ക് നമ്മുടെ പടം എടുത്തു വെച്ച് അതിനടിയിലേക്ക് നമ്മൾ നമ്മുടെ കാർബൺ ഷീറ്റ് എടുത്തു വെക്കുക. ഓക്കെ, എന്നിട്ട് ഇനി നമ്മളിത് കോപ്പി ചെയ്തെടുക്കുക. ഫേസ് എടുത്ത് ചെയ്ത് കഴിഞ്ഞു, ഞാൻ നമ്മൾ ഡിസൈൻ ഇതിലേക്ക് വരച്ചെടുത്തു. ഡിസൈന് ഫ്രെയിമിലിട്ടെടുത്തു. നമ്മൾ കൈ പിടിച്ചിട്ടാണ് ഇത് ചെയ്തു തുടങ്ങുന്നത്. ഇത് ചെയ്യാനായിട്ട് ഞാൻ വലിയ ഹോളുള്ള ടൈപ്പ് സൂചിയാണ് എടുത്തേക്കുന്നത് അല്ലോ. ഇതിലെ നമ്മുടെ കടായി ത്രെഡും ആങ്കറിന്റെ ത്രെഡും ഒക്കെ കയറിപ്പോവുള്ളൂ. അപ്പോൾ നോർമൽ നമ്മുടെ സാധാരണ നൂലുകൾ കയറുന്ന സൂചി ഇതിന് പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കി തന്നെ മേടിക്കണം. തന്നെ നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുത്തു. നമ്മൾ
ആദ്യം ചെയ്യുന്നത് ഈ ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഡാർക്ക് ഷെയ്ഡിലുള്ള തടിയുടെ വശത്തെ ആ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ബ്രൗൺ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ ആ ഏറ്റവും അടിവശത്തുനിന്ന് കുത്തിയെടുത്ത് സ്റ്റെം സ്റ്റിച്ചാണ് ഞാൻ, സ്റ്റെം സ്റ്റിച്ചിൻ്റെ ബേസിക് എംബ്രോയിഡറി ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, എങ്കിലും ഒരു പ്രാവശ്യം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കുത്തിയെടുത്തു, എന്നിട്ട് തിരിച്ച് അതേപടി ഇതിൻ്റെ ഹാഫിൽ കൊണ്ടുവന്ന് കുത്തിയെടുത്തു. വീണ്ടും അതുപോലെ തന്നെ മുന്നോട്ട് കുത്തി ഹാഫില് കുത്തി പൊക്കിയെടുക്കുക. ഇതുപോലെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ലൈറ്റ് ഷെയ്ഡിലുള്ള കടായി ത്രെഡ് വെച്ചിട്ടുള്ള നൂല് വെച്ച് നമ്മളിപ്പോൾ ഉള്ളിലത്തെ ഫില്ല് ചെയ്യാൻ പോകാം. ഞാൻ ഇതിപ്പോൾ ഒരു സൈഡ് ഫില്ല് ചെയ്ത് അവിടെ ലീഫും ഒക്കെ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ആദ്യമേ ഇപ്പോൾ നമ്മൾ ഇത് വെച്ച് ഇതേ സ്റ്റെം സ്റ്റിച്ച് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ തൊട്ടടുത്തടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് ഫില്ല് ചെയ്ത് പോവുക. നമ്മളിപ്പോൾ ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡ് നമ്മൾ ചെയ്തു കുറച്ചായി. ഇനി ഇത് നമ്മൾ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് കണ്ടിന്യൂവേഷനായിട്ട് ഈ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ ഫില്ല് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെ ബ്രാഞ്ചസുകൾ അതിനോടൊപ്പം തന്നെ ചെയ്തു പോവുക. ഓക്കെ, ഞാനിപ്പോൾ രണ്ടാമത്തെ ലൈൻ ഇട്ട് വരുവാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ലൈൻ ഇട്ടു, അതിൻ്റെ ഒപ്പം തന്നെ ഈ ബ്രാഞ്ചസുകളും ചെയ്തു. അടുത്ത ലൈൻ ഇട്ട് തുടങ്ങാൻ പോവാണ്, അതിനോടൊപ്പം വന്ന് ഇങ്ങനെ വന്ന് ഇവിടുത്തെ ബ്രാഞ്ചസുകളും ചെയ്തു പോവും. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ചെയ്തു കഴിഞ്ഞു. ഈ ഒരു ഭാഗം ഈ വുഡ് പീസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇത്രയും ഭാഗം നമ്മൾ ഇങ്ങോട്ടാണ് എടുത്തേക്കുന്നത്, പിന്നെ ബാക്കി ഭാഗം നമ്മൾ ഇപ്പുറത്തേക്കാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു വൺ ലെയർ ഞാൻ ഈ ഒരു കളറിൽ ഇട്ട് എന്നിട്ട് ഇവിടുത്തെ ബ്രാഞ്ചസുകൾ ചെയ്തു. അതിൻ്റെ പുറകെ തന്നെ ഇനി ഈ ഒരു ഭാഗം ഇങ്ങനെ വന്ന് മുകളിലേക്ക് ഫില്ല് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ വേണം ഈ ഒരു താഴത്തെ വുഡ് പീസ് നമ്മൾ ഫില്ല് ചെയ്യാൻ. അല്ലാണ്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് ഫുള്ള് ഈ ഒരു സൈഡിലേക്കും ഈ ഒരു സൈഡ് കുറഞ്ഞും പോകാൻ പാടില്ല. അതിനായിട്ടാണ് നമ്മൾ ഹാഫ് ഹാഫായിട്ട് തിരിച്ചേക്കുന്നത്. എന്നിട്ട് സെൻറ്റർ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്താൽ മതി. ബോർഡറുകൾ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ലീഫാണ് ഫില്ല് ചെയ്യുന്നത്. ലീഫ് നമ്മൾ ചെയ്യുന്നത് ഗ്രീൻ കളറിൽ തന്നെ ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഡാർക്ക് കളേഴ്സാണ് ഉള്ളിൽ ചെയ്തു കൊടുക്കുന്നത്, എന്നാൽ ലൈറ്റ് കളേഴ്സാണ് ഈ മുകളിലേക്ക് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ചെയ്തു ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഡാർക്ക് കളറാണ്, അത് വെച്ചാണ് നമ്മൾ ഉള്ളിലത്തെ ലീഫുകളാണ് ആദ്യം ചെയ്തു പോകുന്നത്. ഇവിടുന്ന് കുത്തിയെടുക്കുകയാണ്. ആ കുത്തിയ സ്ഥലത്ത് തന്നെ കുത്തിയിട്ട് ഇത് ഇതിൽ കോർത്തെടുക്കുക. ചെയിൻ സ്റ്റിച്ച് ഞാൻ ഇതിന് മുന്നേ ബേസിക് എംബ്രോയിഡറി ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്, ഞാനിപ്പോൾ ഒന്നുകൂടി കാണിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ ഇട്ടിട്ടിട്ട് അങ്ങോട്ട് പോവുക. ഒരു ഇത്തിരി ഗ്യാപ്പിട്ട്. അപ്പൊ ഈ ഓരോ നോഡിന്റെ സൈഡിലായിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് ഫ്ലവേഴ്സ് വരാനുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു ഇത്തിരി സ്പേസ് ഇട്ട് വേണം ചെയ്യാൻ. ചെറിയ ചെയിൻ മതി കേട്ടോ ലീഫിന്. ലീഫുകൾ കുറച്ച് ചെയ്തു. ഇനി നമ്മൾ ലൈറ്റ് ഗ്രീൻ കളർ വെച്ചുള്ള ലീഫുകളും
ഓരോ സ്ട്രാൻഡിൻ്റെ അറ്റത്തും അതിൻ്റെ സൈഡിലുള്ളതായിട്ട് കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഓരോ നോട്ടിൻ്റെയും അറ്റത്തുകൂടിയും അതിൻ്റെ സൈഡുകളിലും ആയിട്ടാണ് ഈ ലൈറ്റ് ഗ്രീൻ കൊടുക്കുന്നത്. ചെറിയ രീതിയിലുള്ള ചെയിൻസുകൾ കൊടുത്താൽ മതി, കാരണം ഏറ്റവും ബ്രാഞ്ചിൻ്റെ ഏറ്റവും ടിപ്പായതുകൊണ്ട് ചെറിയ ലീഫുകളായിരിക്കുമല്ലോ. ഇതുപോലെ നമ്മൾ ഈ എല്ലാ അറ്റത്തോളും അവിടെ എവിടെയായിട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കളേഴ്സുകളും കയറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഫ്രഞ്ച് നോട്ടാണ് ഈ ഒരു ഏരിയയിൽ. ഞാനിപ്പോൾ ഒരു കുറച്ച് ഭാഗമാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇത് മുഴുവൻ ചെയ്ത് കഴിയാനുള്ള ടൈം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയൊരു ഭാഗം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഇവിടെ ഫ്രഞ്ച് നോട്ട്സുകളാണ്. ഇതിൻ്റെ പോലെ തന്നെ അവിടെ ഇവിടെയായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട്സുകളോടി കയറ്റാൻ പോവാണ്. നോട്ട്സ് ചെയ്യാനായിട്ട് നമ്മൾ ഡാർക്ക് പീച്ച് കളറാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെയും കളർ. അപ്പോൾ അതാണ് നമ്മൾ കോമ്പിനേഷനായിട്ട് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ എടുക്കട്ടെ. ബ്ലൗസിൻ്റെ ഫ്രഞ്ച് നോട്ടുകൾ നമ്മൾ ഈ ഓരോ ലീഫിൻ്റെ നോഡുകളുടെ അവിടെ ഓരോന്നേ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിന് മുന്നേ എൻ്റെ എംബ്രോയിഡറിയുടെ തേർഡ് ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നുകൂടി കാണിക്കാം. നമ്മൾ കുത്തിയെടുത്തിട്ട് ഈ നൂലിനെ നമ്മൾ സൂചിയിൽ രണ്ട് തവണ ചുറ്റുന്നു. എന്നിട്ട് ആ കുത്തി അതേ പൊസിഷനിൽ കുത്തി താഴത്തേക്ക് ഇറക്കുന്നു. ഈ നമ്മൾ ചുറ്റിയ വള്ളി ഇത്തിരി ഒരുപാട് ടൈറ്റല്ല, ചെറിയ ടൈറ്റിൽ പിടിക്കുക. കണ്ടോ, നോട്ട് നല്ല ക്ലിയർ ആയി വന്നുണ്ട്. അതുപോലെ വരണം. ഇപ്പം ഞാൻ കുറച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഫ്രഞ്ച് നോട്ട് കുറച്ച് ഭാഗത്ത് ചെയ്തു. കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗങ്ങളും ഫില്ല് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ട്രീയുടെ ഭാഗത്തെ വർക്കുകൾ. അതോടെ ആവത് കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ ഈ ഒരു താഴത്തെ ഭാഗത്ത് ഗ്രാസിന് ചെയ്യുന്നത് നമ്മുടെ ഫില്ലിംഗ് സ്റ്റിച്ചാണ്. അതിവിടെ ഞാൻ എങ്ങനെയാന്ന് കാണിക്കാം. ചെയ്യാനായിട്ട് ഞാൻ ഡാർക്ക് കളർ ലീഫ് ചെയ്ത അതേ നൂല് തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളിവിടുന്ന് ഈയൊരു വരച്ചേക്കുന്ന ഈ ഒരു സ്റ്റെം പോർഷനെ, സോറി സ്റ്റെം പോർഷനല്ല, ഗ്രാസിൻ്റെ ആ ഒരു പോർഷനിൽ താഴേന്ന് കുത്തി മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും താഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, ഇങ്ങനെ വീണ്ടും അടുപ്പിച്ച് ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഫില്ലിംഗ് സ്റ്റിച്ചാണ്. ഇത് വളരെ സ്റ്റിച്ചിങ്ങൊക്കെ വളരെ എളുപ്പമാണ്, പക്ഷേ ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത്തിരി ക്ഷമയോടെ തന്നെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇന്നും ഞാൻ ഈ സാരി ഉടുക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ ഒരു സാരി ആയി നല്ല ഭംഗിയാണല്ലോ, എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിക്കും. ആരാ ചെയ്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻസ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.